ഫുട്ബോളിന്റെ എപ്പിസോഡിലാണ് ഞാൻ പ്രഗ്നന്റ് ആയിട്ട് അഭിനയിച്ചത്. അത് ആക്ച്വലി അത് അതിന്റെ ഒരു ഫോട്ടോ വന്നപ്പോഴാണ് ഈ ന്യൂസുകൾ ഇങ്ങനെ വന്നത്. അന്ന് 9 മാസം നമ്മൾ കെട്ടിവെച്ചിട്ടാണ് അഭിനയിച്ചത്. മറുമായോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്രയും എനർജി കൊടുത്തിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പൊ ഇപ്പൊ ഈ ലാസ്റ്റ് ഷെഡ്യൂൾ ഞാൻ വർക്ക് ചെയ്യുമ്പോ ഞങ്ങളുടെ അസോസിയേറ്റ് രഞ്ജിത്തേടൻ മതിലിന്റെ അപ്പുറത്ത് ഇങ്ങനെ നീ പ്രസവിച്ചോ, ദേഷ്യപ്പെട്ടിട്ടുള്ള ഒരു സീൻ ചെയ്തു കഴിഞ്ഞപ്പോ. ഓസ്കാറിന് എനിക്ക് തോന്നുന്നു ആദ്യം അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന തോന്നുന്നുണ്ട്. എൻ്റെ കാലിലിരുന്നു ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി, പിന്നെ ഇടയ്ക്ക് നെറ്റ് ഇവിടെ വെച്ച് നോക്കാൻ തുടങ്ങി. അപ്പോൾ ആണ് മനസ്സിലായത് അവൻ അത് അറിയുന്നുണ്ട് എന്നുള്ളത്. ഇപ്പം എന്ന് വെച്ചാൽ അടുത്തൊന്നും മാറിയേയില്ല, ഫുൾ ടൈം കൂടെ നടക്കും. ഏറ്റവും ശല്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒന്ന് കുളിക്കാനൊക്കെ ബാത്റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് വൈകിട്ടുണ്ടെങ്കിൽ ഇടിച്ച് പൊളിക്കും ഡോറ്. കാര്യം അവന് ടെൻഷനാണ്. അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ ഇടിക്കുന്നുണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ശ്രീ എവിടെയെങ്കിലും പോകണമെന്ന് പറയാൻ വേണ്ടിയിരിക്കും. അതിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ആരുമില്ല. താഴോട്ട് നോക്കുമ്പോൾ ഒരാളിങ്ങനെ ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കണം. നമസ്കാരം. നമസ്കാരം. വലിയ സന്തോഷത്തിന്റെ സമയത്താണല്ലോ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു 3 വർഷം മുമ്പ് നിങ്ങളുടെ വിവാഹം നടക്കുന്ന സമയത്തെ ഈ സോഷ്യൽ മീഡിയയിലൊന്നും പ്രത്യേകിച്ച് ഒരു അറിയിപ്പൊന്നും ഇല്ലാതെ അങ്ങനെ പോയി കല്യാണം കഴിക്കുകയായിരുന്നല്ലോ നിങ്ങൾ രണ്ടുപേരും. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു വെഡിങ്. പക്ഷെ ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്ന സമയത്ത് അന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കാര്യമായിട്ട് ആക്റ്റീവ് അല്ലാതിരുന്ന നിങ്ങൾ രണ്ടുപേരും കൂടുതലും സ്നേഹ അങ്ങനെ കാര്യങ്ങൾ എല്ലാവരുമായിട്ടും പറഞ്ഞ് ഒരു വലിയ കുടുംബത്തിന്റെ സന്തോഷത്തിലാണ് ഈ ഒരു കാര്യം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ചേഞ്ച് അതെങ്ങനെയാ, എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു തീരുമാനം? അങ്ങനെയില്ല ആക്ച്വലി. അന്നത്തെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. ഇപ്പോഴത്തെ സമയത്ത് എനിക്ക് തോന്നുന്നു കോവിഡൊക്കെ വന്നപ്പോഴാണല്ലോ, ഒന്നും ചെയ്യാനില്ലാത്തപ്പോഴാണല്ലോ നമ്മൾ അങ്ങനത്തെ ഒക്കെ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ വന്നത്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ മാറ്റം. ആ കോവിഡ് സമയത്താണ് ശ്രീ പാടിയിട്ട് ഞാൻ ഡാൻസ് ചെയ്ത് അങ്ങനെ യൂട്യൂബ് വീഡിയോസ് ഇട്ടു. എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളത് വെറുതെ ഇരിക്കൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് യൂട്യൂബ് കുറച്ച് ആക്റ്റീവായത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ പിന്നെ നമുക്ക് എന്തും ഷെയർ ചെയ്യാനൊരു സ്ഥലമായല്ലോ, അങ്ങനെ യൂട്യൂബ് വീഡിയോസ് ഇടുന്നു, അത്രേ ഉള്ളൂ. ശ്രീകുമാർ ഈ ഒരു മാറ്റത്തിനോട് പെട്ടെന്ന് അഡാപ്റ്റഡ് ആയോ? ശ്രീ എന്ന് പറഞ്ഞാൽ ശ്രീ പൊതുവേ എല്ലാ കാര്യങ്ങൾക്കും നമ്മളൊന്ന് പുഷ് ചെയ്യേണ്ട ആളാണ്. അങ്ങനെയല്ല സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ, അതല്ലാതെ പുള്ളി പുള്ളിയുടെ ജോലി ചെയ്യും എന്നുള്ളതല്ലാതെ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് ആയിട്ടുള്ള ആളല്ല. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേജ് ഞാൻ തന്നെയാണ് നോക്കണത്. അങ്ങനെയാണ്. ഇപ്പോൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ വന്ന ഏറ്റവും വലിയ ഭയങ്കര ഭംഗിയുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ, സീരിയലിലെ കഥാപാത്രങ്ങൾ അതനുസരിച്ച് മാറുന്നു. അതൊക്കെ ഒരു പുതിയ അനുഭവമല്ലേ? ഒരു കാലത്തൊക്കെ പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു സമയം കഴിഞ്ഞാൽ പല ആക്ടേഴ്സും ചെറിയൊരു ബ്രേക്ക് എടുക്കും. പക്ഷേ സ്നേഹയ്ക്ക് അങ്ങനെ ഒരു ബ്രേക്ക് പോലും എടുക്കേണ്ടി വന്നിട്ടില്ല. ഒരു സീരിയലില് ആ കഥാപാത്രം പ്രഗ്നന്റ് ആവുന്നു, മറ്റ് സീരിയല് അല്ലോ മറിമായത്തിലാണെങ്കിൽ ഓരോ എപ്പിസോഡിലും ഓരോ കഥയാണ്, അതനുസരിച്ച് കഥാപാത്രങ്ങൾ മാറുന്നു. മറിമയത്തിലുള്ള സൗകര്യം എന്താ വെച്ചാൽ ഇപ്പം ഓഫീസുകളാണ്, അപ്പോൾ അത് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ കൂടുതൽ ചെയ്തത് അമ്മ വേഷങ്ങളാണ്. അപ്പോൾ ഒരു അമ്മ എന്ന് പറയുമ്പോൾ കുറച്ച് തടിച്ചിട്ടായാലും കുറച്ച് വയറുണ്ടെങ്കിലും അതൊന്നും പ്രശ്നമല്ല, അങ്ങനെയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു ഫുട്ബോളിന്റെ എപ്പിസോഡിലാണ് ഞാൻ പ്രഗ്നന്റ് ആയിട്ട് അഭിനയിച്ചത്. അത് ആക്ച്വലി അത് അതിന്റെ ഒരു ഫോട്ടോ വന്നപ്പോഴാണ് ഈ ന്യൂസുകൾ ഇങ്ങനെ വന്നത്. അന്ന് അന്ന് 9 മാസം നമ്മൾ കെട്ടിവെച്ചിട്ടാണ് അഭിനയിച്ചത് മെസ്സിക്കോയുടെ ഭാര്യയായിട്ട്. പക്ഷെ അതിലായിരുന്നു ന്യൂസ് വന്നത്. പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നു. അത് കഴിഞ്ഞ് അപ്പൊ മറിമായ അങ്ങനെ കംഫർട്ടബിൾ ആണ്. പിന്നെ ഈ ഞാൻ ചെയ്യുന്ന രണ്ട് പരിപാടികളുടെയും ഒരു ഇതെന്ന് വെച്ചാൽ ഇത് രണ്ടും ലൈവ് ഡബ്ബിംഗ് ആണ്, സ്പോട്ട് ഡബ്ബിംഗ് ആണ്. അപ്പോൾ നമ്മൾ അതായത് എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം, ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യരുത്. ഇപ്പോൾ സാധാരണ സീരിയലുകളാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, മോഡുലേഷനൊക്കെ നമുക്ക് ഡബ്ബിങ്ങിലൊക്കെ ചെയ്യാമല്ലോ, സിനിമയിലാണെങ്കിലും ഡബ്ബിങ്ങിൽ ചെയ്യാം. പക്ഷെ ഇതത് പറ്റില്ല. ഇപ്പം മറിമായോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്രയും എനർജി കൊടുത്തിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇപ്പം ഈ ലാസ്റ്റ് ഷെഡ്യൂൾ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ അസോസിയേറ്റ് രഞ്ജിത്തേടൻ മതിലിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ നീ പ്രസവിച്ചോ, ദേഷ്യപ്പെട്ടിട്ടുള്ള ഒരു സീൻ ചെയ്തു കഴിഞ്ഞപ്പോൾ കാര്യം അത്ര പ്രഷറായി. അപ്പം അങ്ങനെ സത്യം പറഞ്ഞാൽ അവരുടെ പേടി കണ്ടിട്ടാണ് ഞാൻ ഈ ഷെഡ്യൂളിൽ വർക്ക് ചെയ്യാൻ പോകാതിരുന്നത്. എനിക്ക് കുഴപ്പമില്ല അവർക്കാണ്. അതെ അതെ, കാര്യം അവിടുന്ന് എല്ലാരും എന്നെ
നീ നീ ഇങ്ങനെ ആവരുത്, നീ ഗർഭിണിയാണത്, അങ്ങനെ ഓർക്കണം, അങ്ങനെ അവർക്ക് ടെൻഷനായി തുടങ്ങി. പക്ഷെ പണ്ടത്തെ കാലത്ത് നിന്ന് ഇപ്പൊ ഇപ്പൊ അമ്മയാവുന്ന എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കാഴ്ചപ്പാടുകൾ മാറിയില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടല്ല. വീട്ടിൽ ഒരു ദിവസം ഇരുന്നാലാണ് എനിക്ക് പ്രശ്നം. അപ്പോ വെറുതെ ഇങ്ങനെ വീട്ടിൽ റെസ്റ്റ് എടുത്തിരിക്കാന്ന് പറയുന്നത് എനിക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിന് പക്ഷെ എൻ്റെ ഡോക്ടറുടെ അടുത്ത് തന്നെയാണ് കേട്ടോ എനിക്ക് താങ്ക്സ് പറയാനുള്ള കാര്യം. അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ഡോക്ടർ സൂസൻ എന്ന് പറഞ്ഞിട്ടൊരു ഗൈനക്കാണ് എൻ്റെ. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവര് ഭയങ്കര കംഫർട്ടബിളായിട്ടാണ്, പൊയ്ക്കോളൂ, പക്ഷേ ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കും, അങ്ങനെ ആണ്. അല്ലാതെ പേടിപ്പിക്കുന്ന തരത്തിലല്ലായിരുന്നു. ഈ പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരുപാട് ഉപദേശങ്ങൾ വരുമല്ലോ സ്വാഭാവികമായിട്ടും. അതിലേത് എടുക്കണം, ഏത് തള്ളണം എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു ആശയക്കുഴപ്പം എപ്പോഴെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ഉപദേശം ഒന്നും കേട്ടിരിക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ പലരും പറയും ഇങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കണം, വെള്ളം കുടിക്കണം, അതൊക്കെ ഡോക്ടറും പറഞ്ഞുതരും. അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞതൊക്കെ എനിക്ക് ഹെൽപ്പായിട്ടുണ്ട്. നമ്മുടെ ലൊക്കേഷനിൽ നിന്നായാലും ഒക്കെ അതൊക്കെ അവരെന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും അവരെന്നെ കരിക്കും വെള്ളം തരിക, അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. വലിയ കുടുംബങ്ങളാണല്ലോ ഇപ്പം, അതായത് മറിമായ ഒരു വലിയ കുടുംബമാണ്. ശ്രീയുടെ കുടുംബമുണ്ട്, സ്നേഹയുടെ കുടുംബമുണ്ട്. അപ്പം ഇത്രയും ആൾക്കാരുടെ മുമ്പും ഇവരുടെ ഒരു സ്നേഹം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പ്രഗ്നൻസി ടൈമിലുള്ള ഒരു പ്രത്യേക ചേർത്ത് പിടിക്കലുകൾ, അതൊരു വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു അനുഭവമല്ലേ? എങ്ങനെയാ അതിനെ കുറിച്ച്? അത് ഭയങ്കര ഇതന്നെയാണ് കാര്യം. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതിന്റെ പിറ്റേ ദിവസം എനിക്ക് ട്രാവൽ ഉണ്ടായിരുന്നു ദുബായിക്ക്. അപ്പോ ആ സമയത്ത് പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ട ഇതായിരുന്നു, ഇനോഗ്രേഷൻ ആയിരുന്നു. അപ്പോ പെട്ടെന്ന് ഇങ്ങനെ ശ്രീയുടെ അടുത്ത് പറയുമ്പോൾ, സത്യത്തിൽ പൊതുവേ ശ്രീയുടെ കാര്യങ്ങൾ അങ്ങനെ സ്പീഡിൽ നടത്തുന്ന ഒരാളല്ല. ഞങ്ങള് വിസയ്ക്ക് കൊടുക്കുമ്പോഴാണ് അറിയണത് പാസ്പോർട്ടിന്റെ 3 മാസത്തെ എക്സ്പയറി ഉള്ളൂ, 6 മാസം ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. പിന്നെ അതൊക്കെ ഇങ്ങനെ സ്പീഡാക്കി സ്പീഡാക്കി മൂപ്പർ അതിന് വേണ്ടിട്ട് ഓടി. അപ്പൊ സത്യം പറഞ്ഞാല് മറിമായത്തിന്റെ മാത്രല്ല, ചക്കപ്പഴത്തിന്റെ സിറ്റാരും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. കാര്യം ശ്രീക്ക് പാസ്പോർട്ട് എടുക്കാൻ പോവാനൊക്കെ അവിടെ ഷൂട്ട് അടക്കാണ്. അങ്ങനെ അതെല്ലാം ചെയ്ത് ഞങ്ങൾ ഒരാഴ്ച ദുബായി പോയി തിരിച്ചു വന്നു. വീണ്ടും എനിക്ക് 4 ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടും നമ്മളെ ഏറ്റവും കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. മറിമായും ടീമിന്റെ സ്റ്റേജ് ഷോ ഉണ്ടല്ലോ, അതിനൊക്കെ പോകേണ്ടിയിരുന്നു. അപ്പൊ അതൊക്കെ എങ്ങനെ വേണം എന്നൊക്കെ ആലോചിച്ചപ്പോഴത്തേക്കും സത്യത്തില് എന്നെക്കാട്ടിലും ഭയങ്കര കോൺഫിഡൻസോട് കൂടി നിയാസ്കയും മണിയേട്ടനും സലിമിക്കയൊക്കെ നമ്മുടെ കൂടെ ഇങ്ങനെ ചേർത്ത് നിർത്തും. അതിപ്പോ ഷൂട്ടിങ്ങിന്റെ സ്ഥലത്താണെങ്കിലും പ്രോഗ്രാമിന്റെ സ്ഥലത്താണെങ്കിലും എവിടെ ചെന്നാലും എന്നെ എപ്പോഴും ഭയങ്കര കംഫർട്ടബിൾ ആക്കി നിർത്തുന്ന ആൾക്കാരാണ് അവര്. എന്റെ ഭക്ഷണ കാര്യമായാലും എന്റെ ട്രാവലിങ്, ഞാൻ ഇരിക്കുന്ന സീറ്റ്, വണ്ടി, എന്റെ പെട്ടി, ഇതെല്ലാം അവരുടെ ഉത്തരവാദിത്തമായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ട് വരുമ്പോ പെട്ടെന്ന് എനിക്ക് എയർപോർട്ടിൽ നിന്ന് വിശക്കുകയാണ്. അപ്പോൾ എന്താ ഇപ്പോൾ എയർപോർട്ടിൽ വല്ല ബർഗറൊക്കെ ഇല്ലേ, ദുബായ് എയർപോർട്ടിൽ ബർഗറൊക്കെ ഇല്ലേ കിട്ടുക, എനിക്കത് വേണ്ട, എനിക്ക് ഉത്തപ്പം മതി. അപ്പൊ മണിയേട്ടൻ എന്നിട്ട് വാ എങ്കിൽ വാ, നമുക്ക് നോക്കാം ഇവിടെ കിട്ടുമോ എന്ന് നോക്കാം. ദുബായ് എയർപോർട്ടിൽ കൂടി ഞങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്, പക്ഷെ കിട്ടി. അപ്പൊ മണിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എന്റെ ദൈവങ്ങൾ ഇനി എന്തൊക്കെ ഞങ്ങൾ ചെയ്യേണ്ടി വരുമോ എന്തോ, കുറച്ച് നാൾ കഴിയുമ്പോ മറ്റേ കുട്ടിയുടെ ബാഗും ഇതൊക്കെ ആയിട്ടായിരിക്കും ഞങ്ങൾ പരിപാടിക്ക് പോവാ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് എന്നെ കെയർ ചെയ്യുന്ന, ഇപ്പോഴും മിക്കവാറും എല്ലാ ദിവസവും എല്ലാരും മാറി മാറി വിളിക്കും, എങ്ങനെയുണ്ട് 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 ചോദിച്ചിട്ട്. അപ്പൊ അതേ ആൾക്കാർ തന്നെയാണ് കൂടുതലും എന്റെ സി കേരളത്തിന്റെ ഇതിലും ഉള്ളത്, വൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ സെറ്റിലും ഉള്ളത്. പിന്നെ അവിടെ വീണയുണ്ട്. വീണ ഈ പറയും പോലെയാണ്, നമ്മളെ ഒരു അമ്മ എന്നോ അല്ലെങ്കിൽ അമ്മായി എന്നൊക്കെ പറഞ്ഞ് നോക്കൂലേ, അതുപോലെ അങ്ങനെ എണീക്കരുത്, തിരിഞ്ഞിട്ട് പതിയെ എണീക്കണം, നീ ഇങ്ങനെ ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അവളാണ് സത്യത്തിൽ നിർബന്ധിച്ച് എല്ലാ ദിവസവും പൊമഗ്രാനൈറ്റ് കഴിപ്പിക്കുന്ന ആള്. എനിക്ക് കുറെ ദിവസം കഴിക്കുന്ന നമുക്ക് മടുക്കില്ല, സമ്മതിക്കേയില്ല, എല്ലാ ദിവസവും കഴിക്കണം. ഞാൻ മേടിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ അവൾ തന്നെ മേടിച്ച് പൊട്ടിച്ച് നമ്മളെ കൊണ്ട് കഴിപ്പിക്കും. അങ്ങനെ എല്ലാവരും ഭയങ്കര കെയർ ആണ് ഇപ്പോഴും ആണ്. ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസം എൻ്റെ പിറന്നാളിന് രാത്രി ഇവിടെ വന്ന് കേക്കൊക്കെ തന്ന്, സത്യത്തിൽ എനിക്ക് മധുരം ഇഷ്ടമല്ല എന്ന് അവർക്കറിയാം, പക്ഷെ എന്നാൽ പോലും വീണ രാത്രി ഇവിടെ വന്ന് കേക്കൊക്കെ മുറിച്ച് എപ്പോഴും എന്നെ സന്തോഷിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് അവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുകയായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പൊ എൻ്റെ അമ്മയാണെങ്കിലും, നമ്മളിപ്പോ ചില സമയത്ത് എനിക്ക് അങ്ങനെ വലിയ, ഞാൻ ഇതുവരെ ഒമിറ്റ് ചെയ്തിട്ടില്ല, ഗർഭിണി ആയതിനു ശേഷം തലകർക്ക് അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് ചില സമയങ്ങളിൽ ഒരു ഇഷ്ടമൊക്കെ തോന്നുമല്ലോ, ചമ്മന്തി അങ്ങനെയൊക്കെ.
അപ്പൊ 7 മണിക്കൊക്കെ ഷൂട്ടിങ്ങിന് എത്തേണ്ടി വരും, 6:30 പോകേണ്ടി വരും. അമ്മ പാവം 4:30 എണീറ്റ് ഇതെല്ലാം ഉണ്ടാക്കി പാക്ക് ചെയ്ത് തന്ന് വിടും ഹോട്ടലൊന്നും വാങ്ങണ്ട വെച്ചിട്ട്. അങ്ങനെയൊക്കെ ഇപ്പൊ മണിയുടെ അടുത്ത് കഴിഞ്ഞ ദിവസം പറയും പെട്ടെന്നൊന്നും പ്രസവിക്കണ്ടാട്ടാ, പ്രസവിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിക്കും, നമുക്കിതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് കുറെ ആൾക്കാർ കാണാൻ വരുമ്പോ തരുന്ന മാതിരിയുള്ള സാധനങ്ങളൊക്കെ നമ്മള് ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ടാണ്, കാര്യം എന്റെ കൂടുതൽ ദിവസം അവിടെയാണ് വീട്ടിലല്ല, അപ്പൊ അവിടെ കൊണ്ടുപോയിട്ടാണ് വിതരണം. അപ്പൊ നീ ഇപ്പഴൊന്നും പ്രസവിക്കണ്ടോ, ഞങ്ങൾക്ക് കിട്ടണതും കഴിഞ്ഞു. ചില സീരിയലുകളൊക്കെ ഈ പ്രഗ്നൻസി കുറെ കാലം കൊണ്ടെടുക്കും, അതുപോലെ അതാ നല്ലത്. അങ്ങനെ ഞാൻ ഭയങ്കര അതിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. നമ്മള് ഇപ്പൊ കുറെ റീലുകളുടെ ഒരു കാലമാണല്ലോ, അതിൽ നമ്മള് എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കുറയാണ്. അപ്പൊ ഇപ്പൊ ശരിക്കും പ്രഗ്നൻസിയിലെ സ്നേഹയുടെ എക്സ്പീരിയൻസും ഐ മീൻ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ? അങ്ങനെ എക്സ്പെക്ട് ഒന്നും ചെയ്തിട്ടില്ല, നമ്മള് പ്രതീക്ഷ, അതായത് അങ്ങനെയല്ല, എപ്പോഴെങ്കിലും നമ്മൾ ഗർഭിണിയാവുന്നൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്, പക്ഷെ അത് വളരെ പെട്ടെന്നുള്ള ഒരു തിരിച്ചറിവായിരുന്നു നമുക്ക്. ഒരു 12 ആഴ്ച 13 ആഴ്ച ആയിട്ട് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിനു മുമ്പ് നമ്മളിങ്ങനെ വയനാട് ഓഫ് റോഡ് ടൂറും ഒക്കെ പോയിട്ടുണ്ട്, അങ്ങനെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അങ്ങനെയൊന്നും സ്വപ്നം കാണാനുള്ള ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ആയി കഴിഞ്ഞപ്പോ ഞാൻ ഓഹോ ഇത് ഇത്ര നല്ല സംഭവമായിരുന്നോ, അതായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ആ ഇത് കൊള്ളാലോ, എല്ലാവരും നന്നായിട്ട് സ്നേഹിക്കുന്നു. നമ്മുടെ മനസ്സിലെ ഗർഭിണികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചിത്രം ഉണ്ടാവുമല്ലോ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ, നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കില്ല, പക്ഷെ നമ്മുടെ മനസ്സിലെ ഒരു ഒരു രൂപം ഉണ്ടാവുമല്ലോ. നമ്മൾ ആ ശരിക്കും ആ ഒരു പൊസിഷനിലേക്ക് വരുമ്പോ വരുന്ന ഒരു ശരിക്കും ഞാൻ ഗർഭിണിയാണോ അങ്ങനെ ഒരു ആക്സെപ്റ്റൻസ് ലെവലുള്ള ഒരു? അല്ല, ചേച്ചി ഗർഭിണിയായിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും മെച്ചുവേർഡ് അല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ എനിക്ക് തോന്നുന്നു പ്ലസ് ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയമാണ്. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലെ ചെറുതായതുകൊണ്ട് ഞാനാണ് ചെറുത്, ഞാൻ ചേച്ചി 6 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ ചേച്ചിക്ക് ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ഇപ്പൊ ഓസ്കാറിന് കുശുമ്പുണ്ടോന്ന് ചോദിക്കുന്ന പോലെ എനിക്ക് എവിടെയോ ചെറിയൊരു കുശുമ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഇടപെട്ടിട്ടില്ല. പിന്നെ ഞാൻ കാണുന്ന ഗർഭിണികൾ, ഞാൻ ഹോസ്റ്റലിൽ കാലടി യൂണിവേഴ്സിറ്റിയിൽ എം എ തിയേറ്റർ പഠിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു ചേച്ചിമാര്. പക്ഷെ അവരിങ്ങനെ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്നില്ല, ചേച്ചി ലൈബ്രറി പോണ്ടേ വേണ്ടോ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പാടില്ല, പിന്നെ ഒരു താക്കോലൊക്കെ പിടിച്ചിട്ട് അങ്ങനെയൊക്കെ വരണ, അങ്ങനെ കുറെ തെറ്റിദ്ധാരണകൾ, അങ്ങനെയൊക്കെ വരുന്ന ചേച്ചിമാരുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അവര് ഭക്ഷണമൊക്കെ വാങ്ങി കഴിക്കണം അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ, സത്യത്തിൽ നമ്മൾക്ക് അങ്ങനെ ഒരു ഇത് വന്ന്, ഇനിയിപ്പോ ഒരു ഗർഭിണിയെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യും, അത് ഉറപ്പാണ്, 100% അത് ഉറപ്പാണ്. പിന്നെ ഞാൻ ആകെ എനിക്ക് തോന്നുന്നു ഒരു വീണയെ ഞാൻ വളരെ, നമ്മുടെ വീണ നായർ തട്ടിമുട്ടിയിലൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് തോന്നുന്നു അവള് പ്രസവിക്കുന്ന സമയത്ത് എനിക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടാവാനൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കുറച്ച് മുമ്പല്ലേ. അതെ 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 അതെ, അവനിപ്പോ സ്കൂളിൽ പോണ പ്രായമായിട്ട് ആ സമയത്ത് ഇതുപോലെ അവള് ഹോസ്പിറ്റലിലാണ് എന്ന് അറിഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പോൾ പെട്ടെന്ന് അവൾക്ക് പെയിൻ വരുന്നു, കൊണ്ടുപോകുന്നു, ഒരു 5-6 മണിക്കൂറിനുള്ളിൽ അവള് പ്രസവിക്കുകയും ചെയ്തു. അപ്പൊ പക്ഷെ ഇവളിങ്ങനെ വേദനയുടെ കിടന്ന് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു, ഈശ്വര അതൊന്ന് വേഗം കഴിഞ്ഞാൽ മതി, കാര്യം അത് കാണുമ്പോൾ എനിക്കൊരു പേടിയായി. ആ അവളിങ്ങനെ വേദന എടുക്കണ കാണുമ്പോൾ നമുക്കൊരു വിഷമല്ലേ, അത്രയ്ക്കൊക്കെ അറിയില്ലായിരുന്നു. പക്ഷെ അതിനു വേണ്ടി വീണ എന്നെ ആദ്യം തൊട്ടേ ഇങ്ങനെ കെയർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്നോട് പറഞ്ഞിരിക്കണം അവൾക്ക് ഫ്രീ ഉള്ള ദിവസം വേണം ഞാൻ പ്രസവിക്കാൻ. ഷെഡ്യൂളിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ നമ്മുടെ ഷെഡ്യൂളുകൾ ആകെ മാറുമല്ലോ പ്രഗ്നന്റ് ആവുമ്പോ, അതും പ്രത്യേകിച്ച് കുറച്ച് വയറൊക്കെ ആയി കഴിയുമ്പോ കുറച്ചും കൂടി നമ്മുടെ നടത്തം അങ്ങനെ കുറെ ഫിസിക്കൽ ചേഞ്ചസ് വരില്ലേ, ഒരു തരത്തില് നമ്മുടെ ഇങ്ങനെ ചാടിത്തുള്ളി നടക്കുന്ന നമുക്ക് കുറച്ചൊക്കെ എവിടെയൊക്കെയോ നമ്മൾ അറിയാണ്ട് കുറച്ച് സ്ലോ ആവും, സംസാരിക്കുമ്പോ ചെറിയൊരു കെതപ്പ് അങ്ങനെയൊക്കെ വരില്ലേ, ഇത്തരം ഫിസിക്കൽ ചേഞ്ചസിനെ എങ്ങനെയാ ആക്സെപ്റ്റ് ചെയ്തത്? ഇപ്പോഴും എല്ലാരും പറയണേ ഞാൻ ഭയങ്കര സ്പീഡിലാണ് നടക്കണേന്നാണ്, പക്ഷെ ഞാൻ എന്റെ മനസ്സുകൊണ്ട് പതിയെ നടക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പൊ ഈ ഷൂട്ടിങ്ങിനും ഒക്കെ പോകുമ്പോ ഈ പറയുമ്പോൾ അവിടെ നിയാസ്കേലും മണിയിടനായാലും എടി പതുക്കെ നടക്ക പതുക്കെ നടക്ക, ഞാൻ പതുക്കെയാണ് നടക്കണേ, ഇതല്ല പതുക്കെ പതിയെ പതിയെ എന്ന് വെച്ചാൽ ഞാൻ അത്ര ഹൈപ്പറായിട്ട് നടക്കണ ആളായതുകൊണ്ടായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ കഥപ്പ് ഒരു ഇത് തന്നെയായിരുന്നു, ഇങ്ങോട്ട് സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ഓ എനിക്ക് വയ ക്ഷീണായി എന്ന് പറയുന്ന, അങ്ങനൊരു ക്ഷീണമൊന്നും നമ്മൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലല്ലോ. ആ പിന്നെ അതൊക്കെ അതിന്റെ ഭാഗമാണ്,
അങ്ങനെ ഉണ്ടാകും എന്നൊക്കെ ഈ പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും ഇങ്ങനെ പറഞ്ഞു തന്നു. നമ്മളത് ഇട്ട് അഡ്ജസ്റ്റഡ് ആയി. ഈ ഒരു ട്രാവലിൽ എസ്പെഷ്യലി ഈ ഒരു 9 മാസം, ഇപ്പം നമ്മൾ 9-ാമത്തെ മാസമാണ് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു എൻ്റെ അടുത്ത് ഇപ്പം നിലവിൽ ഈ ഒരു അടുത്ത ആഴ്ച ഒക്കെ അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞിരിക്കുന്നത്. മിക്കവാറും നമ്മുടെ ഈ ഇന്റർവ്യൂ കുഞ്ഞിൻ്റെ അതെ. ഇത്രയും അടുത്ത ദിവസങ്ങളിലൊക്കെ ആകുമ്പോഴേ, ഐ മീൻ ശരിക്കും പറഞ്ഞാൽ ഒരു ജേർണി ഓൾമോസ്റ്റ് നമ്മൾ ഒരു 9 മാസം എന്ന് പറയാവുന്ന അത്രയും കാലമായില്ലേ. അപ്പം ഇതിൻ്റെ ഇടയിൽ ഈ ചേർത്ത് പിടിക്കൽ എപ്പോഴെങ്കിലും നമ്മൾ ഇമോഷണലി നമ്മൾ വല്ലാതെ മൂവ് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മൊമെൻറ്റ് ഇത്രയും ആൾക്കാർ നമുക്ക് വേണ്ടി അവരുടെ ഷെഡ്യൂളുകൾ മാറ്റുന്നു, നമുക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സർപ്രൈസസുകളായിട്ട് വരുന്നു, അതിലേതെങ്കിലും ഒരു മൊമെന്റ് വളരെ ഇമോഷണൽ ആയിട്ട് തോന്നുന്നുണ്ടോ? ഒരു മൊമെന്റ് അല്ല, എനിക്ക് ഒരുപാട് മൊമെന്റ്സ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതായത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ യാത്രകളിൽ എനിക്ക് കിട്ടിയ ഒരു കെയർ, അതൊരു പെട്ടി പിടിക്കൽ മാത്രമല്ല, അത് അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവരെന്നെ, ബാക്കിയുള്ള എല്ലാവരും ആണുങ്ങളല്ലേ, അപ്പോൾ അങ്ങനെ അവരൊരു പെങ്ങളോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെയോ ഒക്കെ നോക്കും പോലെയാണ് എന്നെ നോക്കണേ. പിന്നെ അത് മറിമായം ടീമിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇതാണ്. പിന്നെ ഈ പറയും പോലെ നമ്മൾ ഈ ഷൂട്ടിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഡയറക്ടർ ആക്ടേഴ്സ് മാത്രമല്ല, വേറെ ഒരുപാട് ആൾക്കാരില്ലേ, ഇവരെല്ലാവരും ഒരു സീൻ അല്ലെങ്കിൽ ഒരു ഷോട്ട് കഴിയുമ്പോൾ കറക്റ്റ് എൻ്റെ കയ്യിൽ വെള്ളം വന്നിരിക്കും. എനിക്കൊരു ഫാൻ ഉണ്ട്, അപ്പോൾ ഭയങ്കര ചൂട്, ഒന്നാമത് എനിക്ക് ചൂടാണ്, ഈ സമയം കൂടി ആകുമ്പോൾ ഭയങ്കര ചൂടാവും. അപ്പം നമ്മൾ ചെയ്യുന്ന രണ്ട് പരിപാടി സ്പോട്ട് ഡബ്ബിങ് ആയതുകൊണ്ട് ഫാന് പറ്റില്ല, അപ്പോൾ ഈ ഫാന് ഓട്ടോമാറ്റിക്കലി എൻ്റെ കയ്യിലെത്തും. എന്ന് പറഞ്ഞാൽ അത്രയും അതൊന്നും അവർക്ക് ആവശ്യമില്ല സത്യത്തിൽ, പക്ഷെ അവരുടെ വീട്ടിലെ ഒരാളെ പോലെ എന്നെ ഇങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുപോകണത്. അതുപോലെ ഇപ്പം വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് ഞാൻ ഇനി വേണ്ട, അതായത് ഈ 9 മാസം ആയപ്പോഴാണ് ഞാൻ സുഖിലെങ്കിൽ പിന്നെ പതിയനൊന്ന് മാറാം എന്നുള്ളത് പറയണേ. അപ്പോൾ അവർ 9-ാം മാസത്തിലെ ചടങ്ങ് പലഹാരമൊക്കെ ആക്കി, അങ്ങനെയാണ് എന്നെ പറഞ്ഞു വിട്ടത് സീരിയലിലും. റിയലിയും അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, കാര്യം ഞാനൊരു 7th മന്ത് ഫംഗ്ഷൻ വെച്ചപ്പോ അവിടെ എപ്പിസോഡ് ഇല്ലാത്തതുകൊണ്ട് അവിടെ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവരവിടെ അങ്ങനെ ഒരു പരിപാടി നടത്തി. അങ്ങനെ അത് അതെല്ലാം നമുക്ക് വലിയ മൊമെന്റ് അല്ലേ? എനിക്ക് തോന്നുന്നു അങ്ങനെ എല്ലാവർക്കും കിട്ടില്ല. ശരിക്കും ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിന്റെ ഒരു ലൈഫിൽ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ആ ഒരു കാലം ഇത്രയും വൈബ്രന്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. ചില ആൾക്കാർക്ക് അതൊരു എന്താ പറയാ മിസ് ചെയ്യും. അതായത് ജോലി ഒരുപാട് ഇഷ്ടമുള്ള, ആക്ടിങ് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു ബ്രേക്ക് എടുത്ത് വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റില്ല, എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു. അത് അത് മാത്രമല്ല സ്റ്റേജ് ഷോസ് എനിക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അത് കുറച്ചും കൂടി ലൈവാണ്, നമ്മൾ ഇവിടുന്ന് ദൂരെ യാത്ര ചെയ്യണം, സ്റ്റേജിൽ പോകണം, ചെറിയ ഡാൻസിന്റെ പീസൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ കുറെ അധികം തുള്ളലേ, അധികം കളിക്കല, നീ അത് ചെയ്യണ്ടെന്ന് അറിയും. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടൊക്കെ ഞാൻ ചെയ്തു പോയിട്ടൊക്കെ ഉണ്ട് അങ്ങ് അത്. അപ്പൊ ആ ഒരു എനിക്ക് എന്നെ സംബന്ധിച്ച് ആ ഒരു ജേണി ആലോചിക്കുമ്പോൾ ഭയങ്കര രസമുള്ള സമയങ്ങളാണ്. അത് ശരിക്കും കുഞ്ഞാവയും അത് ആസ്വദിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. ഉണ്ട്. ഞാൻ ആദ്യം ഇങ്ങനെ ഒരു ചെറിയൊരു അനക്കം എനിക്ക് അറിയുന്നത് ഇവിടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. ഒരു രാത്രിയിൽ ദോശ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രീടത്തോന്നു ഇവിടെ എന്തോ ഒരു ഇതുണ്ടല്ലോ, അപ്പൊ ശ്രീനൊക്കെ ആനങ്ങണ്ട് അങ്ങനെയായിരുന്നു. പിന്നെ പിന്നെ കുറേ ദിവസമൊന്നും അങ്ങനെയൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ ദുബായിൽ പോയി, ദുബായിൽ പോയി അവിടെ ചെന്നപ്പോൾ ഗാനമേള കഴിഞ്ഞിട്ടാണ് സ്കിറ്റ് കയറണേ. ആ ഒരു പാട്ടിൽ ഭയങ്കര അനക്കായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു, മറ്റേ കുഞ്ഞനക്കമല്ലേ ഇത് ഭയങ്കര. അപ്പം ഞാൻ വിനോദേട്ടൻ്റെ അടുത്ത് മണിയുടെ അടുത്ത് മണിയുടെ പിടിച്ചൊക്കെ പിടിച്ചൊക്കെ എന്തുകൊണ്ട്, അപ്പം എല്ലാവരും അത് ആസ്വദിക്കുകയാണ്, കാര്യം ആദ്യമായിട്ടൊരു അനക്കം കിട്ടല്ലേ. അപ്പോൾ അവരും അത് ഭയങ്കരമായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. വിനോദ ഇടയ്ക്കൊക്കെ നോക്കി ഇപ്പുണ്ട് ഇപ്പുണ്ടോ. അതുപോലെ തന്നെ ആയിരുന്നു ഈ ഇവിടുത്തെ വൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റെ ലൊക്കേഷനിൽ സൂഫിയും സാറാം മെമീനെ കണ്ടാലും ഭയങ്കര വർത്താനാണ് വന്നിട്ട്. എന്നാലേ കുട്ടി വരുമ്പോ അവരെ തിരിച്ചറിയുള്ളൂ, കൊറേ നേരം വർത്താനം പറയും, അനങ്ങണ്ടോ നോക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊക്കെ അതൊക്കെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ശ്രീകുമാറിന് എങ്ങനെയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? ശ്രീക്ക് തുടക്കത്തിൽ അതായത് ആദ്യത്തെ സമയത്ത് ഒരു എക്സൈറ്റ്മെന്റും ഇതൊക്കെ വരുമല്ലോ, പക്ഷെ എന്നാലും എങ്ങനെ കെയർ ചെയ്യണം, നമുക്കൊരു ചെറിയ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ശ്രീ പറയണത് നിനക്ക് ഓൾറെഡി അതുണ്ടല്ലോ, അങ്ങനെയാണ് ശ്രീ വിചാരിക്കണേ. അത് നിനക്ക് നേരത്തെ ഉള്ളതല്ലേ, പിന്നെ എന്തെല്ലാം അതിൽ പ്രത്യേക കെയർ എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ അല്ല എന്നൊക്കെ ഉള്ളത് ഒരു ഒരു കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. അതെ, ആ സമയം എനിക്കും കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാര്യം അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല.
പക്ഷെ എൻ്റെ ഡോക്ടർ സംസാരിച്ചു, പിന്നെ എൻ്റെ ചേട്ടൻ സംസാരിച്ചു, എന്ന് വെച്ചാൽ ചേച്ചി അങ്ങനെയായിരുന്നു. അതായത് ശ്രീനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ശ്രീയുടെ ചേച്ചി ഗർഭിണി ആയിരിക്കുന്ന സമയത്തൊന്നും അങ്ങനെ ശ്രീ അടുത്ത് അറിഞ്ഞിട്ടില്ല, അങ്ങനെ കെയർ ചെയ്യോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ മൂപ്പര് അടുത്തറിയുന്നത് ആദ്യത്തെ ഗർഭിണി ഞാനാണ്. അപ്പൊ എങ്ങനെയാ വേണ്ടതെന്നൊന്നും അതിനെ അറിയില്ല. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാല് കൊറേ മാസങ്ങളായിട്ട് ആള് ഭയങ്കര ഇതാണ്, ഭയങ്കര അതുപോലെ ഇത് ഇങ്ങനെ കെയർ ചെയ്യുന്ന ഒരാള് ഓസ്കർ ആണല്ലോ. ഓസ്കർ ആണെന്ന് തോന്നുന്നല്ലേ ആദ്യം തിരിച്ചറിയാൻ? ഓസ്കാർ ഭയങ്കര, അത് ഓസ്കാറിന് എനിക്ക് തോന്നുന്നു ആദ്യം അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന തോന്നുന്നുണ്ട്. അതായത് ഞാൻ എവിടെയെങ്കിലും പോയി വന്നാലും പുള്ളി മേത്തേക്ക് കയറും, എടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവൻ തന്നെ നിർത്തിയതാ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് അവനെ മനസ്സിലായിട്ടാണ് അവൻ അത് നിർത്തിയെന്നുള്ളത്. ഞാൻ ഈ ദുബായ് ഫസ്റ്റ് എൻ്റെ ദുബായ് ട്രിപ്പ് പോയി വന്നതിന് ശേഷം അത്ര ദിവസമൊന്നും പുള്ളി കാണാതെ ഇരിക്കലൊക്കെ വിഷമാണ്. വന്നാൽ ഞാൻ എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. പക്ഷെ അതിങ്ങനെ വന്നിട്ട് എൻ്റെ കാലിലിരുന്നു ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി, പിന്നെ ഇടയ്ക്ക് നെറ്റ് ഇവിടെ വെച്ച് നോക്കാൻ തുടങ്ങി. അപ്പോൾ ആണ് മനസ്സിലായത് അവൻ അത് അറിയുന്നുണ്ട് എന്നുള്ളത്. ഇപ്പൊന്ന് വെച്ചാൽ അടുത്തൊന്നും മാറിയേയില്ല, ഫുൾ ടൈം കൂടെ നടക്കും. ഏറ്റവും ശല്യം എന്ന് വെച്ചാല് നമ്മളിപ്പോ ഒന്ന് കുളിക്കാനൊക്കെ ബാത്റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് വൈകിട്ടുണ്ടെങ്കിൽ ഇടിച്ച് പൊളിക്കും ഡോറ്. കാര്യം അവന് ടെൻഷൻ. അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ശ്രീ എവിടെയെങ്കിലും പോണോന്ന് പറയാൻ വേണ്ടിയിരിക്കും. അപ്പൊ അതിൽ നോക്കുമ്പോ അവിടെ ആരുമില്ല, താഴോട്ട് നോക്കുമ്പോ ഒരാളിങ്ങനെ ഇങ്ങനെ ടെൻഷനായിട്ട് നിക്കണു. അപ്പൊ പിന്നെ എന്താ വെച്ചാൽ അവന്റെ അടുത്ത് പറയും ഇങ്ങനെ കുളിച്ചിട്ട്. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്, ഭയങ്കര കെയർ ആണ്. വലിയ മാറ്റല്ലേ? അതായത് മുമ്പ് പൂച്ചകളെ മാത്രം ഇഷ്ടപ്പെട്ടിരുന്ന സ്നേഹ ഒരു അതും ഇത്രയും ഒരു ബോണ്ടിങ്ങിലേക്കൊക്കെ വരുന്ന എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? വിചാരിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, പട്ടികളെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇതിപ്പോ എനിക്ക് അവനില്ലാതെ പറ്റിയില്ല. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകുമ്പോ എന്ത് ചെയ്യുന്നതാണ് ഞങ്ങൾ ആലോചിക്കണേ. എന്റെ അമ്മ ഇടക്കിടക്ക് പറയുന്നത് ഇതിപ്പോ എന്താ ചെയ്യ, ഇനി ഇവനെയും കൊണ്ടുപോകേണ്ടി വരുമോ? ഇപ്പൊ ഒരു മൂത്ത കുഞ്ഞിനെ പോലെയാണല്ലോ ഓസ്കർ ഇങ്ങനെ ആക്കുന്നത്. അപ്പം ഈ കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തില് സ്നേഹിക്ക അങ്ങനെ, അതായത് ഇപ്പൊ നമുക്ക് ചിലപ്പോ മറ്റുള്ള കുഞ്ഞുങ്ങള് നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില കുറച്ച് സമയമല്ലേ മറ്റുള്ള ആളുകളുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നമ്മുടെ ഒരു ഉത്തരവാദിത ആയിട്ടൊന്നും അത് വരില്ലല്ലോ. പക്ഷെ അമ്മയാവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24/7 365 days അത് എത്രയാണ്, അത്രയും നമ്മൾ ആ ഒരു സമയത്തിന് വേണ്ടി മെന്റലി നമ്മൾ പ്രിപ്പയർ ആവണം. അത് വലിയൊരു ഉത്തരവാദിത്തം കൂടിയാണ്, തിരക്കുള്ള ഒരു ആർട്ടിസ്റ്റും കൂടിയാണ്. അപ്പൊ എങ്ങനെയാ മനസ്സിനെ ഒരുക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് സംഭവിച്ച കാര്യങ്ങളെയല്ല എന്റെ ലൈഫില്. അപ്പൊ അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും എനിക്ക് അതിജീവിക്കാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്, അത് എന്തവസ്ഥയായാലും. അപ്പോ അങ്ങനെയൊന്നുമില്ല, കുട്ടി വരട്ടെ, എനിക്ക് തോന്നുന്നത് അതിനെ അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും. കാര്യം ഈ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെയല്ലേ സഞ്ചരിച്ചത്, ഭയങ്കര ആക്റ്റീവ് ലൈഫ്. അതെ, അപ്പൊ അതൊക്കെ മനസ്സിലാവുമായിരിക്കും. പിന്നെ ഇപ്പൊ എന്തായാലും നമ്മള് ഒരാളെ കൂടെ കൊണ്ടുപോകേണ്ടി വരും കുറച്ച് നാളത്തേക്ക് പ്രോഗ്രാമുകൾക്കും അതിനും അതിനൊക്കെ. പിന്നെ 100% എന്റെ കൂടെയുള്ള ആൾക്കാരവിടെ വെയിറ്റ് ചെയ്യാണ്, ഇങ്ങോട്ട് വന്നാ മതി നോക്കിക്കോളാം എന്നുള്ളത്. അത് വലിയൊരു ഭാഗ്യം. അത് ആക്ടേഴ്സ് മാത്രമല്ല, മേക്കപ്പിന്റെ ആൾക്കാര്, കോസ്റ്റ്യൂമിന്റെ ആൾക്കാർ എല്ലാവരും ഭയങ്കരായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് അവരിപ്പോഴും പറയുന്നുണ്ട് ഇങ്ങോട്ട് വന്നാ മതി ബാക്കി നമ്മള് നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഭയങ്കര മനോഹരമായിട്ടുള്ള ദിവസങ്ങളിലാണ് കടന്നുപോയത്. ഇനി എന്താ പറയാ, കൊറേ ചലഞ്ചസ് ഇനി കാത്തിരിക്കുന്നുണ്ട്. ഇനി ഇതുള്ളത് കുറച്ച് ഭയങ്കര ആക്റ്റീവായിരുന്നു. ഇനി കുറച്ചും കൂടി നമ്മൾ എന്താ പറയാ മാനസികമായിട്ട് കൂടി നല്ലൊരു തയ്യാറെടുപ്പ് വേണ്ട ദിവസങ്ങളാണ് വരുന്നത്. അപ്പൊ അതിനുള്ള എല്ലാ ധൈര്യവും സമാധാനകരമായിട്ടുള്ള ദിവസങ്ങളും ആശംസിക്കുകയാണ്. ഒരുപാട് നല്ല മനോഹരമായ നിമിഷങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. കുഞ്ഞാവ് ഉഷാറായിട്ട് വരട്ടെ. താങ്ക് യു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.